ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഓണത്തിനുള്ള പൂക്കളൊക്കെ ഇവിടെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേ കണ്ടില്ലേ അപ്പൊ നമ്മൾ സാധാരണ പുറത്തുനിന്നാണ് പൂവൊക്കെ മേടിച്ചിട്ട് ഓണത്തിന് പൂക്കളൊക്കെ ഇടാറുള്ളത് പക്ഷെ ഇത്തവണ നമ്മള് നമ്മുടെ വീട്ടിലെ പൂവോണ്ടാണ് കേട്ടോ പൂക്കൾ ഇടാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മള് ഓണത്തിന് മുന്നേ തന്നെ കൃഷി തുടങ്ങി ചെണ്ടും കൃഷി അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള പൂ മാത്രമാണ് കേട്ടോ നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് പറിച്ചിടുമ്പോ ഒരു പ്രത്യേക തരം ഒരു സന്തോഷല്ലേ അപ്പൊ നമ്മൾ ഇതൊക്കെ തലപ്പുന്നി വെച്ചിട്ടുള്ള ചെണ്ടുമല്ലികളാണ് അപ്പൊ ഇത് നമ്മള് നൂറ് രൂപ കൊടുത്ത് മേടിച്ച ചെണ്ടുമല്ലിയാണ് കേട്ടോ അപ്പൊ ഇതിൽ കണ്ടില്ലേ ഓരോ പൂവും കണ്ടില്ലേ നല്ല അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ പൂക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നെ നമ്മള് ഇത് വെള്ള ചെണ്ടുമല്ലിയുടെ ഏർ ഇതാണ് കേട്ടോ തലപ്പുനുള്ളി വെച്ചതാണ് അപ്പൊ ഇതിലൊക്കെ നിറച്ച് മുട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാന് ആദ്യമായിട്ടാണ് വെള്ളച്ചെണ്ടുമല്ലി നടുന്നതും ആദ്യമായിട്ടാണ് നമ്മൾ വെള്ളച്ചെണ്ടുമല്ലി കാണാനും പോകുന്നത് കേട്ടോ ഇപ്പൊ വെള്ളച്ചെണ്ടുമല്ലി ഇതിനു മുന്നേ കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പൂ കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കില് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇവിടെ നമ്മള് ഓറഞ്ച് ഓറഞ്ച് ദേ ഇവിടെ ഉണ്ട് കേട്ടോ ഓറഞ്ച് ചെണ്ടുമല്ലി ദേ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് ദേ മഞ്ഞ ദേ ഇവിടെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അത്തൊക്കെ ആവുമ്പഴേക്കും നമ്മുടെ വീട്ടിലെ തന്നെ പൂവൊണ്ട് തന്നെ ഇടാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ ഇപ്പൊ നമ്മളെ പലപ്പ് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തലപ്പ് ഇതുമെന്നാണ് കേട്ടോ നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വെള്ള ചെണ്ടുമല്ലിയുടെയാണ് ഇത് കണ്ടില്ലേ ഇതും വെള്ള തന്നെയാണ് കേട്ടോ അതിലൊക്കെ മുട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇതിനെന്തോ ഇലക്കി ചെറിയൊരു കേട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ എന്താന്ന് അറിയില്ല അപ്പൊ ബാക്കി ചെണ്ടുമല്ലികളൊക്കെ ഇതേ ഇവിടെ മുട്ട് നിറയെ മുട്ടാണ് കേട്ടോ എല്ലാത്തിനും ഈ മുട്ടുകൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓണത്തിന് നല്ല അടിപൊളി പൂക്കളൊക്കെ ഇടാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ തലപ്പ് അടിയിന്നാണ് കേട്ടോ നുള്ളി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മള് അടിയിൽ വെച്ചിട്ടുള്ളത് പക്ഷെ അടിയിൽ നമുക്ക് ഓണത്തിന് കിട്ടാനുള്ള സാധ്യത കുറവാണ് കേട്ടോ കണ്ടില്ലേ അതിന് ഒന്ന് മുട്ട് ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ മുകളുടെ കാഴ്ചകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകിലൊക്കെ നിറച്ച് മുളകൊക്കെ ഇട്ടുണ്ട് കേട്ടോ മുളകില് മുളക് ഇട്ടുന്നുണ്ടല്ല പൂവും കായ്കളൊക്കെ നിറയെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ഇതൊക്കെ നേഴ്സറിയിൽ നിന്ന് മേടിച്ചു വെച്ചിട്ടുള്ള തയ്യുകളാണ് കേട്ടോ നമ്മളിപ്പം ആദ്യം മുളപ്പിച്ചതൊന്നുമല്ല നമ്മൾ നേഴ്സറിയിൽ പോയിട്ട് നമ്മൾ മേടിച്ചതുള്ളതാണ് നാല് രൂപ മൂന്ന് രൂപയൊക്കെയാണ് കേട്ടോ ഒരു മുളകിന്റെ റേറ്റ് എന്ന് പറയണത് അതുപോലെ തന്നെയാണ് തക്കാളി തെയ്യും തക്കാളിയൊന്നും നമുക്ക് ഓണത്തിന് കിട്ടില്ല കേട്ടോ പക്ഷെ വെണ്ടും അതേപോലെ തന്നെയാണ് വെണ്ടും ഓണത്തിന് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടി വെച്ചതൊന്നല്ലോ ഓണത്തിന് എന്ന് വെച്ചാൽ കണക്ക് കൂട്ടി വെച്ചതല്ല നമ്മൾ ചെണ്ടുമല്ലികള് മാത്രാണ് ഓണത്തിനെ ബേസ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ മുകളുടെ തോട്ടത്തിലെ ചെറിയ എന്റെ കുഞ്ഞടുക്കള തോട്ടത്തിലെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ ഇതേ കണ്ടില്ലേ എനിക്കിത് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചെണ്ടുമല്ലികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോ ഭയങ്കര സന്തോഷാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള് നമ്മുടെ ഇതൊക്കെയാണ് അപ്പൊ നമ്മുടെ ഋദൂസാണ് ട്ടോ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടാണ് ചെടികളുടെ നനയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഋദൂസ എന്താണ് പറയാനുള്ളത് ഒരു രണ്ടു വാക്ക് പറഞ്ഞേ അതല്ല ഇത് എപ്പിക്കും നമുക്ക് എന്തിനുള്ളതാ ഈ ചെടികളൊക്കെ എന്തിനുള്ളതാ ഈ പൂ നമുക്ക് എന്തിനുള്ളതാ എന്ത് ചെയ്യാനുള്ളതാ ഓണത്തിന് നമുക്ക് എന്തിടാനുള്ളതാ പൂക്കളം പൂക്കളം നമ്മളെ നമ്മടെ വീട്ടിലത്തെ പോവാണ്ടിടണത് കുട്ടി എന്തിട്ട് കോലിമിട്ടായി അപ്പൊ നല്ല മഴക്കാരൊക്കെ ഇണ്ടോ ഇന്ന് മഴ പെയ്യുന്നു തോന്നും അതേ അപ്പൊരു പ്ലെയിൻ പോകുന്നുണ്ട് കാണാനുണ്ടോ എന്ന് എനിക്കറിയില്ല ചെറിയൊരു കിളിയുടെ ഒരു പോലെയാണ് പോകുന്നത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് നനയ്ക്കാനായിട്ട് വന്നതാണ് ഇപ്പൊ നല്ല ചൂടൊക്കെ അല്ലേ അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ചെണ്ടുമല്ലിയുടെ അടിഭാഗം ഒക്കെ ചട്ടിയിലൊക്കെ കാണുമ്പോ നിങ്ങൾക്ക് അറിയാതിരിക്കും ഇപ്പൊ ഇതൊക്കെ നമ്മുടെ റിദിവസ് നനച്ചു കൊടുത്തിട്ടുണ്ട് ഏട്ടത്തേക്ക് കണ്ടില്ലേ പറ്റി വരണ്ടിട്ടാണ് ഇരിക്കണത് അപ്പൊ ഇപ്പൊ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നാളെ അമ്മയ്ക്കും മൊത്തം വാടിപ്പോട്ടോ അപ്പൊ നമ്മളെ താഴെ വെച്ചിട്ടുള്ള ചെണ്ടുമല്ലികളില് മുട്ടിടാത്ത തന്നെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവിടെ വെയിൽ കുറവാണ് കേട്ടോ നമ്മുടെ താഴെ ഒന്നും വെയിലധികം ഇല്ല അത് കാരണം കൊണ്ട് തന്നെ ചെണ്ടുമല്ലി അധികം പുഷ്ടിയോട് കൂടി വളരുന്നില്ല കേട്ടോ അപ്പൊ വെയില് മുകളില് വെച്ചപ്പ തന്നെ നല്ല ഗ്രോത്ത് ഉണ്ട് നല്ല പെട്ടെന്ന് തന്നെ എല്ലാതും പെട്ടെന്ന് തന്നെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ വെയിലിന്റെ കുറവ് കാരണാണ് നമ്മുടെ അടിയിലുള്ള ഒന്നും മുട്ടിടാത്തത് കേട്ടോ അപ്പൊ നമ്മുടെ അവിടെ കാനലായ കാരണം കൊണ്ടാണ് അപ്പൊ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ് തേനീച്ച തേൻ കുടിക്കാൻ വന്നതാട്ടോ നമ്മുടെ തേനീച്ച